മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 3 മാസം തികയാനിരിക്കെ ഇന്നലെയാണ് റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചത്. ഇആർ രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, 3 മാസത്തിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത് കെജ്രിവാൾ. അതേസമയം ഇഡിയുടെ നീക്കങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. കാരണം ഇന്നലെയാണ് റോസ് അവന്യൂ കോടതി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ജാമ്യത്തിൻ്റെ പകർപ്പ് ജയിലിലെത്തിച്ചിരുന്നില്ല. ഇന്ന് സ്വാഭാവികമായും ജാമ്യത്തിൻ്റെ പകർപ്പ്, ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് തിഹാർ ജയിലിലെത്തിക്കും. തുടർന്ന് ഉച്ചയോടുകൂടി കെജ്രിവാൾ ജയിൽ മോചിതനാകും. ഏതായാലും ഈ കേസിൽ 3 മാസം തികയുകയാണ്. 21-ാം തീയതി, അതായത് ഇന്ന് 3 മാസം തികയാനിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നതെന്ന കൂടെ പ്രത്യേകത കൂടിയുണ്ട്. ഇതിനിടയിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ജാമ്യം ലഭിക്കും. പിന്നീട് 7-ാം ഘട്ടത്തിൻ്റെ പ്രചാരണം അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ 2-ാം തീയതി ജൂൺ 2-ന് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ജാമ്യം, സ്ഥിരം ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇന്നലെ ED മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഇത്തരമൊരു നീക്കം റോസ് അവന്യൂ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, ഡൽഹി കോടതിയെ സമീപിക്കാനായി ഈ ഉത്തരവ് നടപ്പാക്കുന്നത് 48 മണിക്കൂർ നീട്ടിവെക്കണമെന്നൊരാവശ്യം ED മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതും കോടതി അംഗീകരിച്ചിരുന്നില്ല. അശ്വതി ചോദിച്ചതുപോലെ തന്നെ ED ചില നീക്കങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. അതായത് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ED ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം ED ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കെജ്രിവാളിന് ജയിലിന് പുറത്ത് സ്വീകരണം ഒരുക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ കെജ്രിവാൾ ഇന്ന് മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ കെജ്രിവാൾ അഭിസംബോധന ചെയ്തേക്കും. ഇയാൾ, ഒരു കാര്യം കൂടി, ED ഇപ്പോഴത്തെ ഈ നീക്കം അത് കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങുന്നതിനെ ബാധിക്കില്ലല്ലോ അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യതയില്ല. കാരണം റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചതാണ്. അപ്പോൾ ഈ ഉത്തരവ് നൽകുന്ന മുറയ്ക്ക് ജാമ്യം ലഭിക്കാൻ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കും, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഏതായാലും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി, അതായത് ഇന്ന് കാലത്ത് തന്നെ ഉത്തരവ് എത്തിച്ചുകൊണ്ട് ഉച്ചയോടുകൂടി കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഈ കേസിൽ സഞ്ജയ് സിംഗിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി ഈ കേസിൽ ജാമ്യം ലഭിച്ച് ഏതായാലും പുറത്തിറങ്ങുകയാണ്. ശരി, ഇയാർ രാഗേഷാണ് വിവരങ്ങൾ നൽകി.